നമസ്കാരം, എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചായകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ആദ്യത്തെ ഇതിൽ ഞാൻ ടേമറിക് ടീയും രണ്ടാമത് ജിഞ്ചർ ലെമൺ ഗ്രീൻ ടീയും ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെയാണ്. ഇത് സിനാമൺ ടീ ആണ്, ഗ്രീൻ ടീ അല്ല, സാധാരണ സിനാമൺ ടീ ആണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തലവേദന കുറയുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ് വേണ്ടത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടി വേണ്ട, അത് ഉടനെ പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് ഒരു കപ്പ് ചായക്ക് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഞാൻ ചായ തിളപ്പിക്കുന്ന പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ഒരു ഞാൻ പട്ടയുടെ കഷ്ണം കാണിച്ചില്ലേ, അതൊന്ന് കല്ലിൽ പൊടിച്ചെടുത്തതാണിത്. അത് ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാം. തിളച്ചു തുടങ്ങിയാൽ സിം ചെയ്തിട്ട് 3 മിനിറ്റ് ഈ കറുകപ്പട്ടയുടെ പൊടി കിടന്ന് തിളയ്ക്കണം. മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കടുപ്പം കൂടുതൽ വേണ്ടവര് അധികിടുക. എനിക്ക് നേരിയ കടുപ്പാണ് ഇഷ്ടം. അപ്പൊ 1/2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഊറ്റിയെടുക്കണം. നമുക്കൊരു കപ്പിലേക്ക് ഇത് ഊറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ മധുരം ചേർത്തും ചേർക്കാതെയും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മധുരം ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇത് തലവേദന ഉള്ളപ്പോൾ ചെറു ചൂടിൽ മെല്ലെ ഒന്നിച്ചല്ല സിപ്പ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഓർക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുവാണെങ്കിൽ എനിക്കതൊരു വലിയ സപ്പോർട്ടായിരിക്കും. കൂടാതെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുവാനും മറക്കരുത്. കോവിഡ് കാലമാണ്, അധികം ആവശ്യമില്ലാതെ പുറത്തൊന്നും പോകരുത്. പോയി വരികയാണെങ്കിൽ കൈയൊക്കെ സോപ്പിട്ട് കഴുകുക, പുറത്ത് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക, ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു. ബൈ.